രാജ്യത്ത് ചില സംസ്ഥാനങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുവാൻ പോവുകയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രധാനമായും ചർച്ചാവിഷയമാകുന്ന മൂന്ന് സംസ്ഥാനങ്ങൾ ഒന്ന് ഹരിയാനയും ജാർഖണ്ഡും മഹാരാഷ്ട്രയുമാണ് ഹരിയാനയിലും ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും ഇന്ത്യ സഖ്യമാണോ എൻ ഡി എ സഖ്യമാണോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തുവാൻ പോകുക എന്നത് കഴിഞ്ഞ കുറേ നാളുകളായി പ്രധാന ചർച്ചാ വിഷയമായി മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും നാം എല്ലാം പറഞ്ഞു കേൾക്കുന്നൊരു വിഷയമാണ് ഇവിടെ പല സർവേ ഫലങ്ങൾ ഇപ്പോൾ ഓരോന്നായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഏറ്റവും പുതിയ സർവേ ടൈംസ് ഓഫ് ഇന്ത്യയുടെ നെറ്റ സർവേ രണ്ടാം നെറ്റ്രസ് സർവേയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആയി മുൻപോട്ട് വരുന്നത് രണ്ടാമത്തെ തവണയാണ് ടൈംസ് ഓഫ് ഇന്ത്യ ഈ സർവേ നടത്തുന്നത് ആദ്യ സർവേയിൽ നിന്നും വ്യത്യസ്തമാർന്ന രീതിയിലുള്ള ചില മാറ്റങ്ങളാണ് ഇപ്പോൾ ജാർഖണ്ഡിലും ഹരിയാനയിലും മഹാരാഷ്ട്രയിലുമൊക്കെ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിയതോടുകൂടി ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഹരിയാനയുടെ നിലവിലത്തെ സർവേ ഫലത്തിലെ സ്വഭാവം കഴിഞ്ഞ കുറേ ദിവസങ്ങൾ മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നതാണ് അവിടെ കോൺഗ്രസിന് വലിയ സാധ്യതയുണ്ട് ബി ജെ പിക്ക് മോശമല്ലാത്ത രീതിയിൽ വിജയിച്ചു വരുവാൻ കഴിയുന്നൊരു രീതി അവിടെ ഉണ്ട് പക്ഷേ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഈ നെറ്റ് സർവേ രണ്ടാമതായി എത്തുമ്പോൾ അതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു വലിയ തകിടമറിച്ചുകൾ ഉണ്ടാകുന്നു അത് എങ്ങനെയാണെന്ന് നോക്കാം ഇരുപത്തോരായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയേഴ് പേരുടെ അഭിപ്രായ സർവേയാണ് നെറ്റ് സർവേ ടൈംസ് ഓഫ് ഇന്ത്യയുടെ നെറ്റ് സർവേയിൽ നടത്തിയിരിക്കുന്നത് ഇരുപത്തോരായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയേഴ് പേരുടെ അതിൽ ഹരിയാനയിൽ പതിനെണ്ണായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് പുരുഷന്മാരുടെയും ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്ന് സ്ത്രീകളുടെയും നാലായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് യുവാക്കളുടെയും അഭിപ്രായങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് പുരുഷന്മാരുടെ പതിനെണ്ണായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്നും സ്ത്രീകളുടെ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്നും നാലായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് യുവാക്കളുടെ അതായത് ഈ പറയുന്ന ഇരുപത്തോരായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഏഴ് പേരുടെ സർവേ വിവിധ വിവിധയിടങ്ങളിൽ നിന്നുള്ള ഈ സർവേ എടുക്കുമ്പോൾ ഏകദേശം ആ കണക്കൂട്ടലുകൾ ശരിയാവാനുള്ള സാധ്യത ഏറെയാണ് അങ്ങനെ വരുമ്പോൾ ഈ സാമ്പിളുകൾ വെച്ചുകൊണ്ടുള്ള സർവേ ഫലം എങ്ങനെയാണെന്ന് പരിശോധിക്കാം ഹരിയാനയിൽ ആകെ ഉള്ളത് തൊണ്ണൂറ് സീറ്റുകളാണ് ആ തൊണ്ണൂറ് സീറ്റുകളിൽ ബി ജെ പി നേടുവാൻ സാധ്യതയുള്ളത് മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തി എട്ട് വരെ സീറ്റുകളാണ് എന്നാണ് പറയുന്നത് മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തി എട്ട് വരെ സീറ്റുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേടുവാൻ സാധ്യതയുള്ളത് മുപ്പത്തി ആറ് മുതൽ നാൽപ്പത്തിയൊന്ന് വരെ അതായത് ഇഞ്ചോടിഞ്ച പോരാട്ടമാണ് ഹരിയാനയിൽ നടക്കുവാൻ പോകുന്നത് ഹരിയാനയിലെ തൊണ്ണൂറ് സീറ്റുകളിൽ ബി ജെ പി മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തി എട്ട് വരെ സീറ്റുകൾ നേടുന്നു കോൺഗ്രസ് മുപ്പത്തി ആറ് മുതൽ നാല്പത്തി ഒന്ന് സീറ്റ് വരെ ജെ ജെ പി ഇവിടെ നിർണായകമായ ഒരു ഘടകമാണ് ജെ ജെ പി രണ്ടു മുതൽ അഞ്ചു വരെ സീറ്റുകൾ നേടുമെന്ന് പറയുന്നു അതായത് ബി ജെ പിയും ജെ ജെ പിയും തമ്മിലുള്ള ഒരു വലിയ സഖ്യം ഇതിനു മുമ്പുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ നടന്നിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൊട്ട് പിന്നീട് വലിയൊരു അകൽച്ച അവർ ഉണ്ടാകുന്നു അപ്പോൾ ആ അകൽച്ച കോൺഗ്രസിന് ഗുണകരമാകുകയാണെങ്കിൽ ഹരിയാനയിൽ കോൺഗ്രസ് അധികാരത്തിലെത്തും അതായത് ജെ ജെ പി തീരുമാനിക്കുന്നത് പോലെ ഒരുപക്ഷെ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം മാറുവാനുള്ള സാധ്യത ഏറെയാണ് അതേഴ്സും വളരെ നിർണായകമാണ് ആറ് മുതൽ പതിനൊന്ന് വരെ സീറ്റുകളാണ് അതേഴ്സ് ഹരിയാനയിൽ നേടുവാൻ സാധ്യത ഉള്ളത് അവിടെ മെജോറിറ്റി ആർക്കായിരിക്കുമെന്ന് പറയുവാൻ സാധിക്കാത്തൊരു സ്ഥിതിവിശേഷമാണുള്ളത് ഞ്ചിന് മുകളിൽ സീറ്റുകൾ നേടുന്നവർ ആ സഖ്യം വിജയിക്കും അവർക്കായിരിക്കും ഭൂരിപക്ഷം ഉണ്ടാവുക ഇവിടെ ശതമാനക്കണക്ക് പരിശോധിക്കുമ്പോൾ ബി ജെ പി മുപ്പത്തി ദശാംശം ആറ് ശതമാനം വോട്ടുകൾ നേടുമെന്നാണ് കണക്കുകൾ പറയുന്നത് കോൺഗ്രസ് മുപ്പത്തിരണ്ട് ദശാംശം നാല് ശതമാനം ജെ ജെ പി എട്ടേ ദശാംശം എട്ട് ശതമാനം അതേഴ്സ് ഇരുപത്തി മൂന്ന് ദശാംശം രണ്ട് ശതമാനം നേടുമെന്ന് കണക്കുകൾ പറയുന്നു ഇനി ജാർഖണ്ഡിലേക്ക് വരുമ്പോൾ ജാർഖണ്ഡിലും അവസ്ഥ ബി ജെ പി മുപ്പത്തി മുതൽ നാല്പത്തിനാല് വരെ സീറ്റുകൾ നേടുമെന്ന് പറയുന്നു എന്ന പാർട്ടി മുതൽ വരെ സീറ്റുകൾ നേടുമെന്ന് പറയുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുതൽ വരെ സീറ്റുകൾ നേടും എന്ന സംഘടന ആ പാർട്ടി രണ്ട് മുതൽ ഏഴ് വരെ സീറ്റുകൾ നേടും മറ്റുള്ളവർ നാല് മുതൽ ഒൻപത് വരെ സീറ്റുകൾ നേടുമെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ നെറ്റ് സർവേ രണ്ടാമത്തെ നെറ്റ് സർവേ പറയുന്നത് അവിടെ ബി ജെ പി നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ടുകൾ നേടുമെന്ന് പറയുന്ന എടുത്ത ജെ എം എം പതിനേഴ് ദശാംശം ആറ് ശതമാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പതിനൊന്ന് ദശാംശം മൂന്ന് ശതമാനം എ ജെ എസ് യു പി ഒൻപത് ദശാംശം നാല് ശതമാനം അതേസ് പത്തൊമ്പത് ദശാംശം മൂന്ന് ശതമാനം നേടും ഇവിടെ ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി എൺപത് സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ടാണ് ഈ കണക്കുകൾ ശേഖരിച്ചിട്ടുള്ളത് അവിടെ ബി ജെ പി അലയൻസ് ഇവിടെ ബി ജെ പിയുടെ അലയൻസ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അവിടെ ബി ജെ പി അലയൻസ് മൊത്തത്തിൽ നേടുവാൻ പോകുന്നത് അൻപത് ദശാംശം നാല് ശതമാനവും ജെ എം എം അടക്കമുള്ള ഇന്ത്യ അലയൻസ് നേടുവാൻ പോകുന്നത് മുപ്പത് ദശാംശം നാല് ശതമാനവുമാണ് അതായത് വലിയ വ്യത്യാസം എൻ ഡി എയും ഇന്ത്യാ സഖ്യവും തമ്മിലുണ്ട് എൻ ഡി എ ജാർഖണ്ഡ് പിടിക്കുമെന്ന് തന്നെയാണ് നിലവിൽ അറിയുവാൻ സാധിക്കുന്ന അല്ലെങ്കിൽ സർവേ ഫലങ്ങളിലൂടെ പുറത്തു വരുന്നത് ഹരിയാനയിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടമാണെങ്കിൽ ജാർഖണ്ഡിൽ ബി ജെ പി കളം പിടിക്കുവാനുള്ള സാധ്യത ഏറെയാണ് അവിടെ ജെ എം എമ്മിൻ്റെയും എ ജെ എസ് യു പിൻ്റെയും അതേസിൻ്റെയും ഒക്കെ തീരുമാനങ്ങൾ വളരെ നിർണായകമാണ് അവിടെ ഇന്ത്യ സഖ്യം തന്ത്രപരമായ ചില ചില തീരുമാനങ്ങൾ എടുക്കുവാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ് ഇനി മഹാരാഷ്ട്രയിലേക്ക് വരുമ്പോൾ മഹാരാഷ്ട്രയിലെയും സ്ഥിതിവിശേഷം വളരെ വ്യത്യസ്തമാണ് ടൈറ്റ് ഫൈറ്റ് ആണ് അവിടെ മഹാരാഷ്ട്രയിൽ നടക്കുവാൻ പോകുന്നത് ഇരുന്നൂറ്റി എൺപത്തിയെട്ട് സീറ്റുകളുള്ള ഹിന്ദി ഹൃദയ ഭൂമികയായ മഹാരാഷ്ട്രയിൽ മുപ്പത്തെണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത് സാമ്പിളുകളാണ് പരിശോധിക്കുന്നത് അവിടെ സീറ്റുകൾ ആർക്കൊക്കെ എത്ര എത്ര സീറ്റുകൾ നേടുമെന്നതിനേക്കാൾ കൂടുതൽ പരിശോധിച്ചിട്ടുള്ളത് ആരായിരിക്കും മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി മുഖമായി മാറുവാൻ പോകുന്നത് എന്നുള്ളതാണ് അവിടെ മുപ്പത്തി ശതമാനം ആളുകൾ പറയുന്നു ഏക്നാഥ് ഷിൻഡി ആയിരിക്കും ആ മുഖ്യമന്ത്രിയാകുക എന്ന ഇരുപത്തിയൊന്ന് ദശാംശം ഒന്ന് ശതമാനം ആള് മാത്രമാണ് ഉദ്ധവ് താക്കറെ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായി വരുമെന്ന് പറയുന്നത് ബി ജെ പിക്ക് എൺപത്തി മൂന്ന് മുതൽ തൊണ്ണൂറ്റിമൂന്ന് വരെ സീറ്റുകൾ മഹാരാഷ്ട്രയിൽ നേടുവാൻ സാധിക്കുമെന്ന് സർവേ ഫലം പറയുമ്പോൾ ഷിൻഡയുടെ നേതൃത്വത്തിലുള്ള ശിവസേന നാൽപ്പത്തിരണ്ട് മുതൽ അൻപത്തിരണ്ട് വരെ സീറ്റുകൾ വരെ നേടുമെന്ന് പറയുന്നു എൻ സി പി അജിത് പവാറിന്റെ എൻ സി പി ബി ജെ പി നിൽക്കുന്ന എൻ ഡി എ അലയൻസിലുള്ള അജിത് പവാറിന്റെ എൻ സി പി ഏഴ് മുതൽ പന്ത്രണ്ട് വരെ സീറ്റുകൾ നേടുമെന്ന് പറയുന്നു ഇന്ത്യ അലയൻസിലേക്ക് വരുമ്പോൾ ഇന്ത്യ അലയൻസിൽ കോൺഗ്രസ് ഉദ്ധവ് താക്കറെയുടെ ശിവസേന ശരത് പവാറിന്റെ എൻ സി പി ഇവരെ എല്ലാവരെയും കൂടെ കണക്കിലെടുത്തുള്ള ഇന്ത്യ ലൈൻസ് അതിൽ കോൺഗ്രസ് അൻപത്തിയെട്ട് മുതൽ അറുപത്തിയെട്ട് വരെ സീറ്റുകൾ നേടുമെന്ന് പറയുമ്പോൾ ഉദ്ധവ് താക്കറെയുടെ ശിവസേന ഇരുപത്തിയാറ് മുതൽ മുപ്പത്തി എട്ട് വരെ സീറ്റുകൾ നേടുന്നു ശരത് പവാറിന്റെ എൻ സി പി മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് വരെ സീറ്റുകൾ നേടുന്നു ഇവയിലൊന്നും വിടാത്ത അതേഴ്സ് മൂന്ന് മുതൽ എട്ട് വരെ സീറ്റുകൾ നേടുമെന്നാണ് കണക്കുകൾ പറയുന്നത് ഇവിടെ മൊത്തത്തിലുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ അലയൻസ് നൂറ്റി മുപ്പത്തിയേഴ് മുതൽ നൂറ്റി അൻപത്തിരണ്ട് വരെ സീറ്റുകൾ നേടുന്നു ഇന്ത്യ അലയൻസ് നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ നൂറ്റി നാല്പത്തിനാല് വരെ സീറ്റുകൾ നേടുന്നു മൂന്ന് മുതൽ എട്ട് വരെ സീറ്റുകൾ അതേ നേടുന്നു ഇവിടെ ബി ജെ പിയുടെ ശതമാനക്കണക്ക് പരിശോധിക്കുമ്പോൾ ഇരുപത്തിയാറ് ദശാംശം രണ്ട് ശതമാനം ശിവസേനയുടേത് അതായത് ഷിൻഡേയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയുടെ കണക്ക് ശതമാന കണക്ക് പതിനാറ് ദശാംശം എട്ട് ശതമാനം എൻ സി പിയുടെ രണ്ടേ ദശാംശം എട്ട് ശതമാനം ഇന്ത്യ അലയൻസിലേക്ക് വരുമ്പോൾ കോൺഗ്രസിൻ്റേത് പതിനാറ് ദശാംശം പതിനാറ് ദശാംശം രണ്ട് ശതമാനം ഉദ്ധവ് താക്കറെയുടെ ശിവസേന പതിനാല് ദശാംശം രണ്ട് ശതമാനം നേടും ശരത് പവാറിന്റെ എൻ സി പി പതിമൂന്ന് ദശാംശം ഏഴ് ശതമാനം നേടും അതേസ് പത്ത് ശതമാനം അതായത് ഇന്ത്യ അലയൻസ് നാൽപ്പത്തി അഞ്ച് ദശാംശം എട്ട് ശതമാനം നേടുമ്പോൾ ഇന്ത്യ സഖ്യം നാല്പത്തിനാല് ശതമാനം നേടുന്നു അതായത് ഇഞ്ചോടിഞ്ചു പോരാട്ടം തന്നെയാണ് മഹാരാഷ്ട്രയിൽ നടക്കുന്നത് അവിടെ അതേഴ്സ് നേടുന്ന പത്ത് ശതമാനം വളരെ നിർണായകമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത എന്തായാലും കണ്ടറിയണം ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ ആര് അധികാരത്തിലേറും ആര് വാഴും ആര് വീഴുമെന്നാണ്